ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പട്ടുപാവാടയുടെയും ബ്ലൗസിൻ്റെയും കട്ടിങ്ങിലേക്ക് ഇനി കടക്കാം. ഇന്ന് പട്ടുപാവാടയുടെ കട്ടിങ്ങാണ് ഞാനിതിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ തയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ, ഇതേ മോഡലാകുമ്പോഴത്തേക്ക് അവർക്ക് ഇടാനൊക്കെ നല്ല കംഫർട്ടായിരിക്കും. ഇതേ മോഡലുള്ള പട്ടുപാവാടയായിരിക്കും എനിക്കിഷ്ടം. അതാണ് ഞാൻ കൂടുതലും എല്ലാ കുട്ടികൾക്കായിട്ട് പ്രിഫർ ചെയ്യുക. പക്ഷേ ഇന്ന് നമ്മൾ സാധാ നമ്മൾ ഹുക്ക് പിടിപ്പിക്കുന്ന ടൈപ്പ് പട്ടുപാവാടയുടെ സ്റ്റിച്ചിങ്ങിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം മറ്റേ ടൈപ്പ് പട്ടുപാവാടയുടെ കട്ടിങ് ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ കട്ടിങ്ങും കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇത് സാധാരണ നമ്മൾ എടുക്കുന്നത് പോലെ നമുക്ക് ഇറക്കം എടുക്കണം. അപ്പം സാധാരണ നമ്മൾ പട്ടിൻ്റെ തുണി നമ്മളിപ്പം മുറിച്ചെടുത്തിരിക്കുവാണ്. അപ്പോൾ ഇറക്കം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണോ ഇറക്കം അതിൻ്റെ കൂടെ നമുക്ക് മടക്കി അടിക്കാനായിട്ട് മുകളിൽ ഒരു ബെൽറ്റ് പോലെ വേണമല്ലോ, അത് മടക്കി അടിക്കാനായിട്ടുള്ള തുണിയും കൂടെ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. അപ്പോൾ ബെൽറ്റിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് അങ്ങനെ 2.5 ഇഞ്ചിൻ്റെ ബെൽറ്റാണെങ്കിൽ ഒരു 5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ബെൽറ്റിന് കരുതണം. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ വേറൊരു പീസ് വെച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ്ട്രാ പീസ് നമ്മൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് തന്നെ നമ്മൾ എക്സ്ട്രാ ഇപ്പം 22 ഇഞ്ചിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു 2.5 ഇഞ്ച് വീതിയുള്ള ബെൽറ്റാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്ത് 27 ഇഞ്ച് നമ്മൾ ഇറക്കം എടുക്കണം. 22, 5, 27 അങ്ങനെ 27 ഇഞ്ച് ഇറക്കം എടുക്കണം. പക്ഷേ ഞാനിന്ന് 22.5 ഇഞ്ച് ഇറക്കം എടുത്തുള്ളൂ. എന്നിട്ട് ഓരോ ഇഞ്ച് ഗ്യാപ്പിന് ഞാൻ ഓരോ വര പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഓരോ ഇഞ്ച് ഗ്യാപ്പിനാണ് ഞാനിങ്ങനെ ഓരോ പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പട്ടുപാവാടയെ സംബന്ധിച്ച് നമുക്ക് എത്രത്തോളം വിരിവുണ്ടോ അത്രത്തോളമാണ് നമുക്കത് ഭംഗി കൂടുക. എന്നുവെച്ചാൽ വിരിവില്ലാത്ത പട്ടുപാവാട വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഇഞ്ച് ഗ്യാപ്പാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് പ്ലീറ്റ് ആക്കണം. പ്ലീറ്റ് ആക്കുമ്പോഴത്തേക്കും നമ്മളിത് സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പോയിൻറ്റിലേക്ക് മറ്റേ പോയിൻ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും 1/2 ഇഞ്ച് നമ്മുടെ ഉള്ളിലോട്ട് പോകത്തുള്ളൂ. കണ്ട, അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പ്ലീറ്റ് ഉണ്ടാകില്ല. നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പ്ലീറ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഓരോ ഇഞ്ചാണല്ലോ നമ്മൾ ആ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ആ പോയിൻറ്റിനകത്തേക്ക് നമുക്ക് 1 ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് തള്ളാം. മനസ്സിലായി? നമുക്കിപ്പോൾ 23 ഇഞ്ചാണ് എനിക്ക് വേസ്റ്റ് വേണ്ടത്. നമ്മുടെ ഹിപ്പ് എന്ന് പറയുന്നത് 23 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനകത്തേക്ക് ഇതിപ്പം ആ മൂന്നാമത്തെ പോയിൻ്റ് മൂന്നാമത്തെ പോയിൻ്റ് തമ്മിൽ മുട്ടിച്ചപ്പോഴത്തേക്കും ആ 1 ഇഞ്ച് ഉള്ളിലോട്ട് പോയി. അതുപോലെ ഓരോ ഇതും നമ്മൾ എടുക്കാം. അതായത് കണ്ട, ഇതേപോലെ ഇനിയിപ്പം ആ 1 ഇഞ്ച് നമുക്ക് ഉള്ളിലോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് ഇനി അടുത്ത വരയിൽ നിന്ന് 1, 2, 3 പോയിൻ്റിൽ നിന്ന് 1 പോയിൻറ്റിലേക്ക്. കണ്ട, അപ്പോൾ 1 ഇഞ്ച് ഉള്ളിലോട്ട് പോയി. ഇതേപോലെ എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല വിരിവ് കിട്ടും. അപ്പം ഇതേപോലെ, അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പിനാണെങ്കിൽ ഇതേപോലെ, ഇത്തിരി വലിയ പിള്ളേരാണെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് ഗ്യാപ്പിന് അപ്പോൾ ഇത്ര അകലം കിട്ടും. അപ്പോൾ 1.5 ഇഞ്ച് നമ്മുടെ ഉള്ളിലോട്ട് പോകും. എന്നാൽ ഒരുപാട് വീതിയിലെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഭംഗി ഉണ്ടാവില്ല. പക്ഷേ 1.5 ഇഞ്ച് വരെ നമുക്ക് മാക്സിമം എടുക്കാം. അപ്പോൾ അത്രയും കൂടെ വിരിവുണ്ടാവും. അപ്പോൾ അതാ ഇത് ഞാൻ തയ്ച്ചെടുത്തിരിക്കുന്നതാണ്. കണ്ടല്ലോ, അപ്പം നമ്മൾ പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ മുകളിലത്തേക്കുള്ള ബെൽറ്റ് പിടിപ്പിക്കാനായിട്ട് ഇതിപ്പോൾ ഒരു 5 ഇഞ്ച് വീതിയിലാണ് ഞാനിപ്പോൾ ബെൽറ്റിന് എടുത്തിരിക്കുന്നത്. അതായത് 2.5 ഇഞ്ച് വീതിയുള്ള ബെൽറ്റിന് 5 ഇഞ്ച്, അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 1/2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചീത്ത വശത്ത് നമുക്കിത് തയ്ച്ച് പിടിപ്പിക്കണം. നമുക്കിപ്പോൾ ബെൽറ്റിന് എടുത്തപ്പോഴത്തേക്ക് 1/2 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ എടുത്തിട്ട് 5.5 ഇഞ്ചിനാണ് ബെൽറ്റിന് വീതി എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചീത്ത വശത്ത് ഇതൊന്ന് തയ്ച്ച് പിടിപ്പിക്കണം. കണ്ടല്ലോ, ക്ലോത്തിൻ്റെ മറുവശത്താണ് ഇത് തയ്ച്ച് പിടിപ്പിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്യൽ പുറത്തേക്ക് അധികം അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മറുവശത്ത് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതാ ഇതേപോലെ നമ്മുടെ ബെൽറ്റിൻ്റെ പീസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് അത് നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് മറച്ച് ഫ്രണ്ട് വശത്തേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് മടക്കി അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലത്തെ ആ ഒരു സ്റ്റിച്ച് മാത്രമേ നമുക്ക് വെളിയിൽ കാണത്തുള്ളൂ. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ തിരിച്ചൊന്ന് മടക്കും. കണ്ട, ഇതേപോലെ നമുക്ക് മടക്കി എടുത്തിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇത് കണ്ടോ, ഇത് തയ്ച്ചിട്ട് ഒരു വശം ഞാനിപ്പോൾ തയ്ച്ചെടുത്തതാണ്. ഇനിയിപ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വേണം നമുക്ക് മറിക്കാനായിട്ട്. ഇനി ഫ്രണ്ടിലോട്ട് മറിച്ച് മറിക്കുമ്പോഴത്തേക്ക് ഇതായി ആ വശം ഒന്ന് മടക്കി, നമുക്കകത്ത് തുമ്പുണ്ടല്ലോ തുമ്പൊന്ന് മടക്കിയിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതാ തയ്ച്ചെടുത്ത് ഇനിയിപ്പോൾ ഒരു 3 ഇഞ്ച് നമുക്കിതാ ഒരു ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കാം. നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കുന്നത് പോലെ നമുക്ക് 3 ഇഞ്ചൊന്നിങ്ങനെ മടക്കി അടിച്ചിട്ട് ബാക്കി മൊത്തം
താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് ആ 3 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിംഗ് നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് കിടക്കുന്ന പോലെ നമുക്ക് തയ്ച്ചെടുക്കണം. കണ്ടല്ലോ, ആ വി പോലെ നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കില്ല, അതേപോലെ വി ഷേപ്പിൽ നമ്മൾ മടക്കി ഒന്ന് തയ്ച്ചെടുക്കുക, എന്നിട്ട് ബാക്കി അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് പോവുക. കണ്ടല്ലോ, ഇതേപോലെ വേണം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മൾ മറ്റത് നമ്മൾ മടക്കി മടക്കി നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കില്ലേ, അതേപോലെ വേണം ആ ഓപ്പണിങ്, എന്നിട്ട് നമുക്ക് എലാസ്റ്റിക് പിടിപ്പിക്കണമെങ്കിൽ എലാസ്റ്റിക് ഇതിനകത്തേക്ക് പിടിപ്പിക്കാം, ആ ഹോൾ വഴി എലാസ്റ്റിക് ഇടാം, അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് നമുക്ക് ഹുക്ക് കിട്ടുമല്ലോ, ആ ഹുക്ക് നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ഇനിയിപ്പം മറ്റേ തുണിയുടെ കൊളുത്ത് പോലത്തെ ഇത് പിടിപ്പിക്കണമെങ്കിൽ അതും ചെയ്യാം. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.